रामा हरे जय रामा हरे रामा हरे जय रामा हरे रामा हरे जय रामा हरे रामा हरे जय रामा हरे। राक्षस പ്രവരനായിടിന് ഘരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കിച്ചൊല്ലിനാശുഘരൻ മൃത്യു തൻ വക്തൃക്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ വീർത്തുവീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താലുഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ഛ വന്നീടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റ ഉന്നതന്മാരാം പതിനാലു രാക്ഷസരെയും ശൂലമുദ്ഗരമുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം ബദ്ധവൈരേണ പതിനാൾ വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാനോരോന്നിനാൽ ശൂർപ്പണഖയുമതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽവരും ചൊൽനീ അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന് കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ പതിനാലായിരവും പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു
വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരു തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു കറ്റവാർക്കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മീദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മേമേൽ തക്ഷണമവയെല്ലാമേതു ബന്ധിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ എന്മണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തു തുരകം നാലിനെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തദ്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമവർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമെയ്തുടൻ മുറിച്ചീടിനാൻ ത്രിശിരസും നൂറു ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനയുധം ബാണമെയ്താനവനീ പതിവീരനവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിലാമാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘനോടു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നേതു മുറിച്ചിടിനാൻ അവയെല്ലാം
രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാനതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ തത്കാലേ കമ്പോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാരകിരീടങ്ങളുമരക്ഷണാൽ സുതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തീടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗദയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാമാഗ്നേയാസ്ത്രമേതതു രഘുവരൻ വരുണാസ്ത്രേണ തടുത്തീടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈരിതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാമൈഷീകാസ്ത്രമേതതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിടും നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരിതലയറുത്തിടിനാൻ ജഗന്നാഥൻ വീണിതുലങ്കാ നഗരോത്തരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാമാരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും
മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതുനേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പോക്കൽ നിന്നു മാനസേ പുനരവരേ വരുമതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹാരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവമരണദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദനകുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതുനേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാ നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയമനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗഘനികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറിപ്പിച്ചീടിനാളൊക്കവേ പുണ്ണുമതിൻ വടുവും മാച്ചീടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം
യുദ്ധം ചെയ്തതും ഘരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെയൊടുങ്ങിയിടുമർത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായ്വാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാർ ലക്ഷ്മണനവ മൂന്നും കൊണ്ടുവന്ന ശുരാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്തമ്പുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനുമുര ചെയ്താൻ എന്തിതു വത്സേ ചൊല്ലിടന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരമവളുമുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതനതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവണനോടും യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും
ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതുമിന്ദ്രാണി താനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടുമവളെ വഴിപോലെ കാണുമ്പോളനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗത്പതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവുമിതിനിപ്പോൾ ത്വത്പത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ മൽക്കുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ജരാനീകിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിലത്രയും നന്നു ഭവാൻ തത്സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകുമവളുത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാലാശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ജരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലെ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ
സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രി മൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു മുദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാനാരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവർ ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ തത്പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനുമിപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായ്ച്ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെയകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയേയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്തി കന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാനവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ
നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവാൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ കേൾക്കുമ്പോളതിഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൾകനീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊൾക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താനരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീജനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൾക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലാമാറുകരേറിനാൻ
ചെന്താർബാണനും തേരിലേറിനാനതുനേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിക്കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയുമനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാകേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണവിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണമതിനുമടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതുമെത്രയുമടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം
വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനുമിതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നതി തത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായിനൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനുനാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യ ഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിഗ്ധിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം
വനദേവതമാരെ പരിപാലിച്ചുകൊൾവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായവതരിച്ചിടിനാനവനിയിൽ ജടയും വത്കലവും ധരിച്ചു സന്യാസിയായുട ജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരിനേരമിരുന്നിടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ ത്വത്പ്രിയമെല്ലാം ചെയ്യും, ക്ഷുദ്രഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാ രമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീ പതിവരനാം അയോധ്യാധിപതി. വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുതവീര്യൻ. തന്നുടെ ധർമ്മപത്നി ജനകാത്മജഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. പതിനാലാണ്ടു കഴിവോളവും വേണം താനുമതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാനറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെയാരറിയാതെയുള്ളു. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്ത
നടത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായന്നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമി തൻ പത്നിയേയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാ പുരോഢാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനുമൊരു പത്രവാനായുള്ളൊരു കുദ്രരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാദങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽക്കീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രി പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തിപ്പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീദേവിയേയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കുനോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണീരോടുമപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു
പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്നാശുമേൽപോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെയുപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മരാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗത്പദേ, കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ. സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നത്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം. അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ, വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു കാൺമാൻ യോഗം വരികന്ന കതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ അബ്ധിയുമുത്തീര്യ തൻ പത്തനം ഗത്വാ തൂർണം. ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളുമെത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. രാമ രാമേതി ജപധ്യാനനിഷ്ഠയാ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാതപീഠയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമേതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനു മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലമിവനെയും വഞ്ചിക്കുന്നതേവരൂ. രക്ഷോ നായകൻ
കൊണ്ടുപോയതു മായാ സീത ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തത്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോദ്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാ ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വര ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താളെന്നോടു പലതരമിന്നവയെല്ലാമിപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ രാക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ
ചെന്നെങ്ങുമേ നോക്കിക്കാണാനാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാ രാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകീ ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി, എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ. ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു യുദ്ധമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കരൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവെ കിടക്കുന്നതെത്രയുമടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണെടോ കുമാരനി. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോമ്പോളന്യ രാക്ഷസനവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ് തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നീടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനക്കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം. വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തു
തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാനവനുടൽ ദുഃഖാശ്രുപ്ലുതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമദയാനിധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാക്കിയോരടിയനെ ബന്ധൂകസുമസമതൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർവാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുസംഗസീമ്നി ചേർത്തിട്ടു ഉത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകീടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിതൃർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു
അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരി ഗദാ പത്മമകുട പീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു സന്നദഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ